ഇടയ്ക്ക് ജനലക്ഷങ്ങളുടെ ഹർഷാരവം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ അച്ചുമാമ്മ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചുമാമ്മ ഇത് എത്തിക്കഴിഞ്ഞു, നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഇതാ അച്ചുമാമ്മ. ലാൽ സലാം. ഞാൻ അച്ചു മലം പുഴ. അച്ചുമാമ എന്തായാലും ഇവിടെ എത്തിച്ചേർന്നല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥയും പുതിയ പാർട്ടിയുടെ രൂപീകരണവും എല്ലാം ഉണ്ടായി. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ എപ്പോഴും ഈ വാക്കൌട്ടിന്റെ ആളാണല്ലോ അച്ചുമാമ, നിയമസഭയിൽ നിന്ന് എപ്പോഴും വാക്കൌട്ട് നടത്തുക, ഇറങ്ങിപ്പോവുക. അപ്പൊ ഈ സാധാരണയായിട്ട് ഇപ്പൊ അച്ചുമാമ ഈ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ഒന്നും കേൾക്കാനില്ല, എന്താണ് കാരണം? ഈ അടുത്ത ദിവസം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോരാനായി ചെന്ന ഞാൻ അവിടെ ചെന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർവശ്രീ അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം ഇതാ ഈ വേദിയിലേക്ക് മന്ദം മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇതാ ബ്ലാക്ക് കാറ്റുകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ അദ്ദേഹം സ്വയം തന്നെ ഇതാ ഈ വേദിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാർദവമായ ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം. ഇതാ വേദിയുടെ തൊട്ടരികിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനലക്ഷങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇതാ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാ അച്ചുമാമ. അച്ചുമാമ അദ്ദേഹത്തിന് അടുത്തേക്ക് പോയിക്കൊണ്ട് ഹസ്താഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചു വലിച്ച് ഈ സ്റ്റേജിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇതാ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓ, കാൽമുട്ടിന്റെ വേദന ദൂരെ മാറിയിട്ടില്ല. നമസ്കാരം. ധന്യവാദ്. മാരുതിക്ക. ഹലോ സർ, നമസ്കാരം. നമസ്കാരം സർ. ഇപ്പോ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വന്നതാണോ? നമ്മുടെ പുതിയ പാർട്ടി രൂപീകരണ കർണേ വാലാ കാ ആനേ വാലി ഹേ നൈ ഹും ഹേ ഹൈ ഹോ ഓ ഹൈ കട്ടാ ഹേ മേം കുമര മേഗയാഗേ. ഓ, അദ്ദേഹം കുമരകത്ത് വന്നിരുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, കുമരകം എങ്ങനെയുണ്ട് കാണാനൊക്കെ? കുമര ബത്തച്ചാ ഹേ കുമര കാ കഞ്ഞി ബത്തച്ചാ ഹേ കുമര കാ കപ്പ ബത്തച്ചാ ഹേ കുമര കാ ഹോട്ടൽ കാ ബില്ലി ബത്തച്ചാ ഹേ വൺ കോർ ഹേ എന്താണ് ബില്ല് കൊണ്ട് അദ്ദേഹത്തിന് കളസംകീറി എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ വാജ്പേയിനോട് നമുക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. കുമരകം എങ്ങനെയുണ്ട്? നമ്മുടെ കേരളത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? കേരളത്തിലെ ആനകൾ വളരെയധികം ദുഃഖത്തിലാണ്, വളരെയധികം ദേഷ്യത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ആനയും ചേനയും ഒന്നും കാണാൻ വന്നതല്ല, കേരളത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതിന്റെ വെള്ളപ്പുക കണ്ടു വന്നതാണ്. വെള്ളപ്പുക പോകാം പോകാന്നല്ല പുക പോക പുകല എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ പുക ലാകള പോകലാം പോകല അല്ല പുകലയുടെ ലാ കളഞ്ഞിട്ട് പോക പോല വാ പറഞ്ഞു തരാം. ബച്ചാവോ അല്ല പിന്നെ. പ്രിയമുള്ളവരെ, താങ്ക് യു അച്ചുമാമ, താങ്ക് യു വാജ്പേയി സാർ.